ടിക്ടോക് താരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പി സിനിമാസിന്റെ ബാനറിൽ പ്രജിൻ പ്രതാപ് സംവിധാനം ചെയ്യുന്ന തല്ലും പിടിയിലെ ലൊക്കേഷൻ കാഴ്ചകളിലേക്ക്. പി സിനിമാസിൻ്റെ ബാനറിൽ ഞാൻ ആദ്യമായിട്ട് കഥാ തിരക്കഥയൊക്കെ എഴുതി ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തല്ലുംപിടി. അപ്പോൾ അതിൻ്റെ ക്രൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒരു യോ കൊടുക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഷൂട്ടിങ് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഫുൾ റിയാലിറ്റിയാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഴിവുള്ള, സാധാരണ നമ്മൾ മൊബൈലിലൊക്കെ കാണുന്ന, സാധാരണ ജനങ്ങളിലെത്തുന്ന വീഡിയോസാണ് ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ. അപ്പോൾ അതിൻ്റെ പക്ക ക്വാളിറ്റി ക്യാമറയിലോ മ്യൂസിക്കിലോ ഒരു കോംപ്രമൈസും ഇല്ലാതെ, പക്ക എല്ലാ രീതിയിലും സ്റ്റാൻഡേർഡ് ഒട്ടും കുറയ്ക്കാതെ ജനങ്ങളിടയിലേക്ക് ഏറ്റവും സാധാരണ ഒരു സിനിമ, സിനിമാറ്റിക് എന്ന് വിട്ടിട്ട് ഒരു സാധാരണ ഒരു സിനിമയാണ് ഞങ്ങൾ കൊണ്ടുവരാൻ വിചാരിക്കുന്നത്. അതിലെല്ലാം ഉണ്ട്, ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ നന്നായി വരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ക്രൂ, കൂടെ അഭിനയിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇതിൻ്റെ ടെക്നീഷ്യൻസ്, അതായത് ക്യാമറ, അതിൽ ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും ഹെവി 30-25 വർഷത്തോളം എക്സ്പീരിയൻസിലുള്ള ആൾക്കാരാണ് ഈ മൂവിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾ യാതൊരു കോംപ്രമൈസിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ദൈവത്തിൻ്റെ കയ്യിലും ഈ കാണുന്ന ആൾക്കാരുടെ കയ്യിലുമാണ്. ഞങ്ങളുടെ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി തരിക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടിക്ടോക്കൊക്കെ അടക്കി ഭരിക്കുന്ന ആൾക്കാരാണ് ഈ ഫുക്രു, സന്ധ്യ, റാഫി, എല്ലാവരും. ആ അപ്പോൾ ഇവരൊക്കെയാണ് തകർക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങളൊരു വൈബ് ഈ സിനിമയ്ക്ക് പൂർണ്ണമായിട്ടും കിട്ടിക്കഴിഞ്ഞു. ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ, ഇനിയും ഉണ്ട്, ഷോർട്സ് പോകാനുണ്ട്. അപ്പോൾ ആൾക്കാരുടെ മുന്നിലേക്ക് ഞങ്ങളൊരു വലിയ സിനിമയാക്കിയിട്ട് തന്നെ മുന്നോട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതിങ്ങനെ നെഞ്ചു തട്ടി പറയാണ്, കൂടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകം നന്ദി പറയാനുള്ള പ്രജിൻ ചേട്ടൻ. ഓവറാക്കണ്ട, ഓവറാക്കിയതല്ല. പുള്ളി നമ്മൾ ടിക്ടോക്കിലൂടെ വന്ന്, ടിക്ടോക്കിലൂടെ അതുവിധം കാണിച്ച്, കോപ്പറായൊക്കെ കാണിച്ച് ഇങ്ങനെ ഫേമായി വന്ന നമ്മളെയൊക്കെ സിനിമയിലേക്ക് എത്തിച്ചതിന് വലിയൊരു നന്ദി പറയണം. ഇവിടെ എത്താൻ മെയിൻ കാരണം നിങ്ങൾ ഈ ജനങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഈ സിനിമ കാണണം. നല്ലതാണെന്നേലും പന്നലാണെന്നേലും പറയണം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ പിന്നെയും തുടരും. അപ്പോൾ ആദ്യത്തെ ഒരു അങ്ങനെ ഇവൻ്റെ അങ്ങനെയല്ല, ഇവനെ ഏറ്റവും ജനങ്ങളൊക്കെ ഏറ്റവും എടുത്ത ഒരു സംഭവമുണ്ട്, ബൈക്ക് സ്റ്റാൻഡിങ്. അതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ, ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവൻ പോലും പണയം വെച്ചിട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അതാണ് ഈ സിനിമയിൽ അവൻ്റെ വരാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു വേറെ ലെവലായിരിക്കും ഈ സിനിമേൻ്റെ ഒരു ഭാഗം. അപ്പം ടിക്ടോക്കിൽ കാണുന്നതിൻ്റെ വേറൊരു രീതിയിൽ നമുക്ക് സിനിമയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ, എന്തൊരു തേപ്പളേ. ടിക്ടോക്കിലൂടെ ഇപ്പോൾ ഏവരുടെയും ജനഹൃദയങ്ങൾ കീഴടക്കി എന്നൊക്കെ പറയാം സന്ധ്യ എന്നുള്ള ഒരു വ്യക്തി. അപ്പം അഭിനയം മാത്രമല്ല, അതൊഴിച്ച് സംഗീതത്തിലായാലും ഡാൻസ് ആണെങ്കിലും എല്ലാ മേഖലകളിലും തൻ്റെതായ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു നിമിഷം എന്താണ് തോന്നുന്നത്? കാരണം ഇതുപോലൊരു ഫിലിമിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അപ്പം എന്താണ് ഈ ഒരു നിമിഷം തോന്നുന്നൊരു? വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, ആദ്യം എൻ്റെ ആദ്യത്തെ പടമാണ് പ്രജിനേട്ടൻ. പിന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഓഡിഷൻ ഇട്ട് എന്നെ സെലക്ട് ചെയ്തതാണ് ഈ പടത്തിലേക്ക്. എൻ്റെ ആദ്യത്തെ പടമാണ്, ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഇത് മലയാളികൾ നെഞ്ചിലേറ്റുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ലൊക്കേഷനിലാണ് ഉള്ളത്, ഇങ്ങനെ ഷൂട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇതൊരു വഴിത്തിരിവാകട്ടെ. ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളോടുള്ള അഭിപ്രായം എല്ലാം പറയണം. നമുക്ക് ഇതൊരു എന്താ പറയുക, ഇതൊരു വലിയൊരു സ്വപ്നമാണ്. ഞങ്ങളെ കൂടെയുള്ള എല്ലാവർക്കും ഇതൊരു വലിയൊരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. ഈ സിനിമയിൽ മെയിൻ റോളാണ് ചെയ്യുന്നത് ഹീറോയിനായിട്ട്. എന്താണ് ഇതിലെ ഒരു ക്യാരക്ടറിൻ്റെ
ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് കാർത്തിക എന്നാണ്. കാർത്തിക കുറച്ചൊരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എന്താ പറയുക, സാധാരണ ഒരു കോളേജ് റൊമാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. കുറച്ച് എന്താ പറയുക, കാർത്തിക കുറച്ച് റഫാണ്, ടഫാണ്. അപ്പം അത്രേ ഉള്ളൂ, അങ്ങനത്തെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. ലൊക്കേഷനിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. താരങ്ങളൊക്കെ നല്ല സന്തോഷത്തിലാണ്, പ്രത്യേകിച്ച് ഫുക്രുവും സന്ധ്യയും ഒക്കെ നല്ല സന്തോഷത്തിലാണ്. കാരണം അവരാദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പം അവരാഗ്രഹിക്കുന്ന നിങ്ങളുടെ പിന്തുണയാണ്, ജനങ്ങളുടെ പിന്തുണയാണ്. അത് പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾ ഇവർക്ക് കൊടുക്കുക, ഇവരെ നല്ല രീതിയിൽ വിജയിപ്പിക്കുക. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു.